ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനോസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രോസറി ഷോപ്പിങ്ങും പുറത്തുനിന്നുള്ളൊരു ഫുഡും പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സും പിന്നെ കുറച്ച് കിച്ചൺ ടിപ്സും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ലുലുവിലേക്കാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോവാറുള്ളത്. അപ്പോൾ അതേ ഞങ്ങൾ ടാക്സിയൊക്കെ വിളി കയറി ഇതേ ലുലുവിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റയാനും റംസാനും ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനൊക്കെ റയാനും റംസാനും കൂടിയാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ തന്നെ കൊണ്ട് നടന്നോളൂ കേട്ടോ. റംസാൻ അങ്ങനെ കൈ പിടിച്ചിട്ട് അവൻ തന്നെ കൊണ്ട് നടന്നോളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെന്ന ഉടനെ തന്നെ നമ്മൾ വേഗം ഒരു ട്രോളി എടുത്തിട്ട് അതിൽ റംസാൻ ഇരുത്താണ് ഫസ്റ്റ് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവന് മിഠായോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ ഇടും. അത് കാരണം ഫസ്റ്റ് അവൻ അതിലിരുത്തി അവനെ സെക്യൂർഡ് ആക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഫിഷിൻ്റെ കൗണ്ടറിലേക്കാണ്. നമുക്ക് ഫിഷ് ആവശ്യമുള്ളത് നമ്മൾ കൊടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇപ്പോൾ ഇന്ന് ഫിഷിൻ്റെ ആ ഭാഗത്ത് നല്ല തിരക്കായിരുന്നാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വരുന്നത് ഇതേ ഇതുപോലെ ഓഫർ സെക്ഷനിലേക്കാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഓഫറിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഓഫറിൻ്റെ അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ റാക്കിലും എല്ലാ കൗണ്ടറിലും ഞാൻ ഇങ്ങനെ നടക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഷോപ്പ് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇല്ല എന്നുള്ളതൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇതെനിക്കില്ല ഇത് വാങ്ങിക്കാനുള്ളതാണ് എന്നുള്ളത് അറിയും എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും കേട്ടോ. ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷോപ്പ് ചെയ്ത് പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇങ്ങനെ നടന്ന് ചെയ്യണമെന്ന് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടുന്ന് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓരോ കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോവുകയാണ്. പിന്നെ അവസാനം നമ്മൾ ചെന്നത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ ഇത് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ കാണുന്നതൊക്കെ അപ്പോൾ നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതേ ഇവിടെ ഞാനൊരു സംഭവം കണ്ടു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുട്ടപ്പഴം എന്നാണ് പറയാറുള്ളത്. എഗ് ആപ്പിൾ എന്ന് പറയും. അപ്പോൾ നമ്മളെ നാട്ടിൽ മുട്ടപ്പഴം എന്നാണ് പറയുക കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയൊന്നുമില്ല, എനിക്കത് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് പുറത്ത് വന്ന് ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇക്ക പറയുന്നുണ്ട് നമുക്ക് പാൽക്കപ്പ കഴിക്കണം, പാൽക്കപ്പ കഴിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പാൽക്കപ്പ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതുവരെ ഫിഷിൻ്റെ പാൽക്കപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫിഷിൻ്റെ ഒരു പാൽക്കപ്പ് ഓർഡർ ചെയ്തു. ഒരെണ്ണം മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. കാരണം വെച്ചാൽ മക്കളൊന്നും കഴിക്കൂല, അപ്പോൾ പിന്നെ കപ്പയും കൂടിയാണല്ലോ. അപ്പോൾ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കിങ് ഫിഷ് ആയിരുന്നു കേട്ടോ, അതിൽ ഫിഷായിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി, നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പിലായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കപ്പ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അത് കഴിച്ച്. മക്കളങ്ങനെ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഓരോ ജ്യൂസ് വാങ്ങിച്ചിട്ട് ലുലു തന്നെ ജ്യൂസ് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചിട്ട് അവരിങ്ങോട്ട് വന്ന് കയ്യിലത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പാൽക്കപ്പയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് നമ്മുടെ റെസിപ്പിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നോക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ടാക്സിയിൽ ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട്. നല്ല ഭംഗി കേട്ടോ സൂര്യൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി സാധനങ്ങളൊക്കെ നമ്മളൊരു ഭാഗത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയും അതൊന്ന് അറേഞ്ച് ചെയ്യണമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് മുരിങ്ങയില കിട്ടിയപ്പോൾ മുരിങ്ങയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലീഫി വെജിറ്റബിൾസ് എല്ലാം, അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ മുരിങ്ങയില കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് മുരിങ്ങയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓപ്പൺ ഷെൽഫ് ഞാനൊന്ന് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സവോളയും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കവറിലേക്ക് ഇതുപോലെ മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പേപ്പറുകൾ ഇട്ട് കൊടുക്കണം. എല്ലാ ഇതിലും പേപ്പറുകൾ ഇട്ട് കൊടുത്ത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ താഴേക്ക് ഇങ്ങനെ അതിൻ്റെ പൊടി സവോളയുടെ ഒക്കെ ഒരു തൊലിയൊക്കെ ഇങ്ങനെ താഴെയിട്ട് കിച്ചണൊക്കെ ആകെ വൃത്തിയേടായി നിൽക്കുമല്ലേ എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ ഞാൻ സവോള വെച്ചു. താഴെ അതിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി വെച്ച് പിന്നെ സവോള കുറച്ച് ബാക്കി ഉണ്ടായത് കാരണം താഴെ പിന്നെയും സവോളയും ഇഞ്ചിയും കൂടെ വെച്ചിട്ടു. അപ്പോൾ ഇതുപോലുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. ഓപ്പൺ ഷെൽഫിൽ തന്നെയാണ് വെക്കാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തക്കാളി അറേഞ്ച് ചെയ്യണമാണ്. തക്കാളി ഞാൻ വെക്കുന്നത് ഇതുപോലൊരു പാത്രം ഒരു ഇതുപോലൊരു
സ്റ്റോറേജ് ബോക്സിലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തക്കാളി ഞാൻ ഇതുപോലെ കമിഴ്ത്തിയിട്ട് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് പിന്നെ കേടാവാതെ തക്കാളി ഇരിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. എത്ര ദിവസം വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ വെക്കാൻ പറ്റും. പിന്നെ ഒരുപാട് തക്കാളി ഉണ്ട് കുറേ ദിവസം വേണ്ടി വരുന്നുണ്ടെങ്കിൽ, ആ ഒരു ഞെട്ട് മാറ്റിയിട്ട് അവിടെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ കമിഴ്ത്തി വെക്കുകയാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നല്ലൊരു ടിപ്പാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ തക്കാളി അതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകാണ് സെറ്റാക്കി വെക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ കവർന്ന് എല്ലാതും ഒന്ന് പുറത്തേക്ക് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കും കേട്ടോ. ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം അതൊരു ബോക്സിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും. എന്നിട്ട് ബോക്സ് ഫില്ലാക്കിയതിന് ശേഷം അത് അടച്ചിട്ട് അതും ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ് പച്ചമുളക് എടുക്കാറുള്ളത്. അതും ഒരു കുറേ ദിവസം കേടാവാതെ ഇരിക്കും കേട്ടോ. പിന്നെ അത് കറിവേപ്പിലയാണ്. കറിവേപ്പില എനിക്ക് ഉമ്മച്ചി കൊണ്ടു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നാടൻ കറിവേപ്പിലയാണ്. നല്ല ഇതുപോലത്തെ കറിവേപ്പില നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കുറേ ദിവസം വെക്കണം പിന്നെ എന്നുള്ളതുകൊണ്ട് ഞാനിത് എങ്ങനെ കുറേ ദിവസം കേടാവാതെ വെക്കാം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആ തണ്ടുന്ന ലീഫ് മാത്രം, ഇല മാത്രം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പാത്രത്തിലേക്ക് ഞാൻ അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഇതുപോലെ തന്നെ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം, ഒരു എന്തെങ്കിലും ഒരു ഇതോട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലൊന്നും ശരിക്കും വെള്ളം അങ്ങോട്ട് പോകില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടവൽ, ഒരു കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ അടിപൊളി കേട്ടോ, ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ടവലോ വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ടിഷ്യൂ ഇല്ലേ, ടിഷ്യൂ അതായത് ഇതുകൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. മുകളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉപ്പിയൊപ്പിയെടുക്കുക. ഞാനിപ്പോൾ ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും, കുറച്ച് സമയം എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ വെള്ളമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ വെള്ളമൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ ചീഞ്ഞ് ഒരു ബ്ലാക്ക് കളറിലായിട്ട് പോട്ടെ. അപ്പോൾ ഒരെണ്ണം കേടായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെ 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 ഇങ്ങനെ കേടാവും. അപ്പോൾ ശരിക്കും അത് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതേ ഞാനത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്ത് അതുപോലെ തന്നെ ഒന്ന് വിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. ഇനി കുറച്ച് ടിഷ്യൂ കൂടെ എടുത്തിട്ട് നമുക്കൊരു ബോക്സിൽ ടിഷ്യൂ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബോക്സിൽ ടിഷ്യൂ അതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഉണങ്ങിയിട്ടും വെള്ളമില്ലാത്ത ഈ ഒരു കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കണം. ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കറിവേപ്പില ഒട്ടും തന്നെ കേടാവാതെ നല്ല ഇതായിട്ട് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ വെജിറ്റബിൾസൊക്കെ, അതായത് പിന്നെ കുമ്പളം, പയർ, കയ്പ്പക്ക ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ കവറിൽ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് വെജിറ്റബിൾ ബോക്സിൽ തന്നെ ഇട്ട് കൊടുക്കലാണ്. ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾ ബോക്സ് ഇല്ലേ, അതിലിട്ടിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ പയറൊക്കെ വേഗം വേഗം എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വേഗം അത് ചിലപ്പോൾ വേഗം വേഗം കേടായിപ്പോവും. കയ്പ്പക്ക ഒരു 3-4 ദിവസമൊക്കെ 4-5 ദിവസമൊക്കെ കുഴപ്പമില്ലാതെ തന്നെ നിൽക്കും കേട്ടോ. കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട്, കവറോടുകൂടി വെക്കരുത്, കവർ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടാവാതെ ഇരിക്കും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴുകുമ്പോഴുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. ഫ്രൂട്ട്സ് കഴുകുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ട് തോന്നും, കഴുകി കഴിഞ്ഞാലും ഭയങ്കര ഫ്രഷായിട്ട് തോന്നും. പക്ഷെ അതിലൊക്കെ ഒരുപാട് കേടായിട്ടുള്ള സാധനങ്ങളുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല അതുപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചീത്തൊന്നും നമ്മൾ കഴിക്കില്ല. അപ്പോൾ ഒരു ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രൂട്ട്സ് അതിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കേടായത് അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് അതങ്ങോട്ട് എടുത്ത് കളയാം. നമ്മൾ ഫ്രഷായി കണ്ടിരുന്നത് പലതും ചിലപ്പോൾ കേടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, എന്തായാലും അതുപോലെ കഴുകി വെക്കുക. പിന്നെ ഇത് ഞാൻ പിന്നെ വാഴപ്പിണ്ടി എന്നാണ് ഞങ്ങളവിടെ പറയുക, ഇണ്ണിക്കാമ്പ് എന്നും പറയും കേട്ടോ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ. വാഴപ്പിണ്ടി എന്നാണ് തോന്നുന്നുണ്ട് വേറെ സ്ഥലത്തൊക്കെ പറയണത്. അപ്പോൾ ഇണ്ണിക്കാമ്പ് എന്നാണ് പറയുന്നത്. ആ പേര് കേട്ടിട്ടുണ്ടാവില്ല. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇതുപോലൊരു പാത്രമൊക്കെ കഴുകുന്ന ഒരു സ്പഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഭയങ്കര ഇതുണ്ട് കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായി. അതൊക്കെ എനിക്ക് ഓഫറിൻ്റെ കൗണ്ടറിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ.
പിന്നെ ഒരു ടിഷ്യൂ റോളർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിഷ്യൂ റോളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ടിഷ്യൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ റോളറിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ, ഈ ഒരു പിന്നെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ആയിരുന്നു. ലിക്വിഡ് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ യൂസാക്കുന്നത് ഫയറിയും പിന്നെ യൂസാക്കും ലെക്സും യൂസാക്കും കേട്ടോ. അപ്പോൾ ഫയറി ആണെങ്കിലും ഫയറിനേക്കാളും കുറച്ചും കൂടി നന്നായത് നല്ലത് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഇതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ലെക്സ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനിതിപ്പോൾ ഈ ഒരു പാത്രമാണ് അതിന് യൂസാക്കുന്നത്. അതിൽ കുറച്ചൊഴിച്ചിട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടതാണ് കേട്ടോ റെഡിയാക്കൽ. അതിലേക്ക് കുറച്ചൊഴിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സെറ്റാക്കിയിട്ട് വെക്കലാണ്. വൈകുന്നേരം രാത്രിയോട് കൂടിയിട്ട് അത് കഴുകി അത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലും ജസ്റ്റ് ഇങ്ങനെ പ്രസ് സ്പഞ്ചിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ അതുപോലത്തെ ഒരു ഇതാണ്. അപ്പൊ അത് പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ അതത് ദിവസം തന്നെ അത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ല് വരും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ വെക്കാറാണ് പതിവ്. പിന്നെ നമ്മൾ പരിപ്പ്, പയറ്, കടല, ചെറുപയറ് ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ വണ്ട് പോലത്തെ ഒരു ചെറിയൊരു ജീവി ഉണ്ടല്ലോ, അത് വരൂലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടിപ്പാണ്. ഇപ്പോൾ വെളുത്തുള്ളിയിൽ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പയറിൻ്റെ ഇതിൻ്റെയൊക്കെ ആ ഒരു ബോട്ടിലിട്ട് കൊടുക്കുക. ഒട്ടും തന്നെ വണ്ടോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അതും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. കടലയിലാണ് പെട്ടെന്ന് വരിക. അപ്പോൾ കടല, പയർ ഈ രണ്ട് സാധനങ്ങളിൽ പെട്ടെന്ന് വരും. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിന്നർ കഴിച്ചു കേട്ടോ. അപ്പോൾ ഡിന്നർ ഞങ്ങൾ ബീഫ് കിട്ടിയതും വെച്ച് കൊണ്ടുതന്നായിരുന്നു. ബീഫ്, ബീഫും കടലയും പിന്നെ രണ്ട് പത്തിരിയും, അതായിരുന്നു കേട്ടോ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. പിന്നെ അപ്പോൾ ഈ ഒരു ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്.